നമസ്കാരം. ഇന്നത്തെ രാഗപരിചയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് എസ് ആർ രാജശ്രീ. പ്രശസ്ത വയലിനിസ്റ്റായ കലാരത്ന പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മ സാറിൻ്റെ മകളും ശിഷ്യയുമാണ്. അതുപോലെ തന്നെ പ്രശസ്ത വയലിനിസ്റ്റായ കലാശ്രീ എസ് ആർ മഹാദേവ ശർമ്മയുടെ സഹോദരിയുമാണ്. അമ്മ കെ രേണുക, ഭർത്താവ് വി ഗണേഷ്, മകൻ ജിയ വൈദ്യനാഥ ശർമ്മ. വയലിൻ അച്ഛൻ്റെ കീഴിൽ അഭ്യസിക്കാൻ തുടങ്ങി. പിന്നീട് ധാരാളം വയലിൻ ഡുവറ്റ് കച്ചേരികളും അച്ഛനോടൊപ്പം വയലിൻ ട്രയോയും ഇന്ത്യക്കകത്തും പുറത്തും ധാരാളം വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ഉൾപ്പെടെ ഇന്ത്യക്കകത്തും പുറത്തു നിന്നും ധാരാളം അവാർഡുകൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2006 നവരാത്രി മണ്ഡപത്തിൽ വയലും വായിച്ച ആദ്യത്തെ വനിതയുമാണ് ഡോക്ടർ കെ ജെ യേശുദാസ് സാർ ഉൾപ്പെടെ എല്ലാ മഹത് വ്യക്തികളോടുകൂടെയും ധാരാളം വയലും പക്കവാദ്യമായിട്ട് വായിച്ചിട്ടുണ്ട്. രാഗത്തിലോട്ട് കിടക്കാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന രാഗം ഹുസൈൻ. 20-ാമത്തെ മേളകർത്ത രാഗമായ നടഭൈരവിൽ ജന്യമാണ് ഹുസൈൻ. ഈ രാഗത്തിന് ഹുസൈനി എന്നും ഹുസൈനി എന്നും മറ്റു പേരുകളുണ്ട്. 22-ാമത്തെ മേളകർത്ത രാഗമായ ഭരകരപ്രിയയിൽ ജന്യം എന്നും പറയുന്നുണ്ട്. ഇതൊരു ഉഭയവക്ര രാഗമാണ്. ഇതിലെ സഞ്ചാരക്രമങ്ങൾ പല വിധത്തിലുണ്ട്. ആരോഹണ അവരോഹണം. സഗരിഗമ പനിതനിസ സനിസ പദ പമ പമഗരിസ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും സരിഗമ സപമ പനിതനിസ സനി സ പദ പമഗ മപമഗരിഗ സ എന്നും ഒരു ആരോഹണ അവരോഹണം പ്രയോഗിക്കപ്പെടുന്നുണ്ട്. ഇതൊരു ഭാഷാഗ്രാഗമാണ്. ഷഡ്ജ പഞ്ചമ സ്വരങ്ങൾക്ക് പുറമെ ചതുർശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുശ്രുതി ദൈവതം, ശുദ്ധദൈവതം, കൈശിക നിഷാദം എന്നീ സ്വരങ്ങൾ ഇതിൽ വരുന്നുണ്ട്. നടഭൈരവിയുടെ ജന്യമാകുമ്പോൾ ചതുശ്രുതി ദൈവതം അന്യസ്വരമായിട്ട് വരുന്നു. ഖരകർപ്രിയയുടെ ജന്യമാകുമ്പോൾ ശുദ്ധദൈവതം അന്യസ്വരമായിട്ട് വരുന്നു. ഇങ്ങനെ അന്യസ്വരം വരുന്നതുകൊണ്ട് ഇതൊരു ഭാഷാംഗരാഗമാണ്. കൂടാതെ ഗമക വരിക രക്തിരാഗമാണ് ഹുസൈൻ. ഈ രാഗത്തിൽ സനി സ പദ പ മഗ മ പ മഗരി ഗ സ സനി ധനി പാദ പ മഗ മ പ മഗരി സ എന്നുള്ള പ്രയോഗത്തിൽ സനി ധനി എന്നുള്ള പ്രയോഗത്തിൽ ദൈവതം ചതുർശ്രുതി ദൈവതമായിട്ട് വരുന്നു. പാദ പ എന്നുള്ളിടത്ത് ദ ശുദ്ധ ദൈവതമാണ്. ഭക്തി, ശൃംഗാരം തുടങ്ങിയ രസങ്ങളെ ഉളവാക്കാൻ കഴിയുന്ന രാഗമാണ് ഹുസൈനി. മിക്ക കൃതികളിലും സരിഗമ എന്ന പ്രയോഗത്തിലാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം സപമ പനിതനിസ എന്ന് ആരോഹണം ചെയ്യുന്നുണ്ട്. ഇതിൽ ചില ഉദാഹരണങ്ങൾ പറയാം. ത്യാഗരാജ സ്വാമികൾ രചിച്ച രാമ നിന്നെ നമ്മി നാനോ എന്ന കീർത്തനം വയലിനിലൂടെ വായിച്ചു കേൾക്കാം.
അടുത്തതായി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ശ്രീകാളഹസ്തീശ ശ്രുതജനാവന സമീ രാകാര മാപാഹി രാജമൗളേ ഏഹി ത്യാഗരാജസ്വാമികൾ രചിച്ച മറ്റൊരു കൃതി രഘുവീര രണധീര രഘുവീര രണധീര രാജകുമാര രഘുവീര രണധീര അതുപോലെ മഹാരാജ സ്വാതി തിരുനാൾ കൽപ്പിച്ചുണ്ടാക്കിയ കനകമയമായിടും കമലവാഹനമതിന്മേ കനത്തൊരു കാന്തിയോടു ഗമിക്കുന്നതാരവൻ മറ്റു ചില കൃതികളിൽ സപമപ എന്ന പ്രയോഗങ്ങളാണ് തുടക്കത്തിൽ തന്നെ കണ്ടുവരുന്നത്. അതിനുദാഹരണം രാജൻ മഹാരാജൻ തിരുവുറ്റിയൂർമേവും തിരുവാളർ ത്യാഗരാജൻ. ഈ രാഗത്തിലെ ആരോഹണ അവരോഹണങ്ങളെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം എന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കീർത്തനത്തിൽ പ്രയോഗിക്കുന്ന രീതിയിലാണ് രാഗവും മനോധർമ്മസ്വരവും പ്രയോഗിച്ചു വരുന്നത്. രാഗപരിചയത്തിൽ ഹുസൈനി രാഗത്തെക്കുറിച്ചുള്ള അവതരണം സമാപിക്കുന്നു.